ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ്. നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ കെറ്റിൽ. ഇത് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കളറായി മാറും. അത് നമ്മൾ എങ്ങനെയൊക്കെ സ്പോഞ്ച് ഇട്ട് കഴുകിയാലും അത് നന്നായിട്ട് പോയി കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വെറും നമുക്ക് ഈ ഒരു പകുതി നാരങ്ങ മാത്രം മതി. അത് നമ്മൾ ഇനി ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണെങ്കിലും അതൊരു പ്രശ്നമല്ല. അതെടുത്തിട്ട് നമുക്കതൊരു 4 പീസാക്കി കട്ട് ചെയ്യാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു 4 പീസാക്കി എടുത്താൽ മതി. അത് നമുക്കിനി നമ്മുടെ കെറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ അത് ഒഴിച്ച് നോക്കുമ്പം അതിൽ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം മിനിമം ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ കെറ്റിലിൻ്റെ മിനിമം ലെവൽ എവിടെ വരെയാണോ അതുവരെയുള്ള വെള്ളം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കെറ്റിലിന് കേടാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. മിനിമം ലെവൽ വരെ മതി. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓഫ് ചെയ്യണ്ട. അത് അതിൻ്റെ ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ കെറ്റിൽ ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അങ്ങനെ തന്നെ വെക്കാം. ഇന്ന് കുറച്ചൊന്ന് ചൂടാറിയൊരു ഇളം ചൂടുള്ള ഒരു ടൈമിൽ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കതൊന്ന് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് തൊടുമ്പോൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ആ കൈ വെച്ചൊന്ന് ജസ്റ്റ് ആ നാരങ്ങൻ്റെ പീസ് ഉപയോഗിച്ച് തന്നെ ഒന്ന് മെല്ലെ ഒന്ന് ഉരച്ച് നോക്കാം. കുറേയൊക്കെ തിളച്ചപ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഒന്ന് നമുക്ക് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഉരതി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ അത് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അതും കൂടെ പോരും. നമുക്കും അതൊന്ന് ഉരച്ചിട്ട് അത് നമുക്ക് ഒഴിവാക്കാം. ആ വെള്ളം നമുക്ക് ഒന്ന് നന്നായി കുലുക്കി കഴുകി എടുക്കാം. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ലിക്വിഡ് വെച്ച് ഒന്ന് കഴുകിയെടുത്തതാണ്. നല്ലോണം വൃത്തിയായി വന്നിട്ടുണ്ട്. എല്ലാ കറയും പോയി നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി വേറൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.